നിങ്ങളെ തന്നെയിൽ കണ്ടതുപോലെ തന്നെ ഡോക്ടർ റോബിൻ കാർത്തിക് സൂര്യ. അപ്പോൾ കാർത്തിക് സൂര്യയുടെ ബ്രേക്കപ്പ് എല്ലാവരും അറിഞ്ഞതാണ്, മിക്കവരും ഒട്ടുമിക്കവരും അറിഞ്ഞവരാണ്. കല്യാണം ഒക്കെ എൻഗേജ്മെൻറ്റിൻ്റെ കഴിഞ്ഞടുത്ത് കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു, എല്ലാം മുടങ്ങി. അപ്പോൾ അതിൻ്റെ പേരിൽ കാർത്തിക് സൂര്യ ഒരുപാട് മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഡിപ്രഷൻ കാര്യങ്ങളായിട്ടൊക്കെ വൻ ശോകത്തിലായിരുന്നു. അപ്പോൾ ഇന്നലെ വന്നിട്ട് പബ്ലിക്കായിട്ടൊരു വീഡിയോ ചെയ്തു. അപ്പോൾ പബ്ലിക്കായിട്ട് വീഡിയോ ചെയ്തതിനെ തന്നെ കുറേ പേര് പറഞ്ഞു, ആ ബ്രേക്കപ്പ് ആ കേസൊക്കെ വന്നിരുന്നത് എന്തിനാ പബ്ലിക്ക് വീഡിയോ ആണ്. അപ്പോൾ ഈ സ്ഥിരം ഡെയിലി വ്ളോഗ് ചെയ്ത് വരുന്നവർ ഒരു ഇഷ്യൂ അവർ ഡെയിലി വ്ളോഗ് അവരുടെ ചെറിയ മാറ്റങ്ങൾ വന്നാൽ തന്നെ ബാക്കി ആൾ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് ചില കാര്യങ്ങൾ മിക്ക കാര്യങ്ങളും ഓപ്പണായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ പറയേണ്ട ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ കാർത്തിക് സൂര്യ തൻ്റെ ആ ഒരു ദുഃഖം, ബ്രേക്കപ്പ് എന്ന ഒരു സംഭവം, ഉണ്ടായ അനുഭവങ്ങളും അതിന് പുറമെ വെള്ളമടിയും കാര്യങ്ങളൊക്കെ നടന്നതും എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്ക് കണ്ടാലും ഒരു വിഷമം വരും. എനിക്ക് സത്യമായിട്ട് ദിവസത്തിൽ എനിക്ക് കണ്ട വിഷമം വന്നു, കാരണം മറ്റൊരാളുടെ സങ്കടം. പിന്നെ ഞാൻ എൻ്റേതായ ഒരു കണ്ടന്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന് ഈ ഡിപ്രഷനും ഈ ഒരു ബ്രേക്കപ്പ് ആയെന്നു വെള്ളം അടിച്ച് സ്വയം നശിക്കാണ്ട് നമ്മൾ മുന്നോട്ട് മൂവ് ഓണായിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടന്റിന് താഴെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ കമൻസും കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബിൻ, ഡോക്ടർ റോബിനാണ് അവിടുത്തെ ഇത് വിഷയം. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പണ്ടങ്ങാണ്ട് സാബുമോനും അറിയല്ലോ ഫസ്റ്റ് ബിഗ് ബോസ് വിന്നർ, അപ്പോൾ സാബുമോനും കാർത്തിക് സൂര്യയും കൂടെയൊക്കെ ഒരു ട്രോള് പോലെയൊക്കെ സംഭവങ്ങൾ കുറച്ച് കളത്തി പറക്കി റോബിനെ പറ്റി വീഡിയോ, റോബിനെ പറ്റി കളത്തി വീഡിയോ ചെയ്ത ഒരുപാട് പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? ട്രോള് പോലെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ട്രോളെല്ലാം ട്രോൾ സെൻസിൽ എടുക്കുക, പിന്നെ റോബിൻ അലറുന്ന അതിനെപ്പറ്റി എന്തൊക്കെയാണെന്ന് അവരൊരു ട്രോൾ വീഡിയോ ഒക്കെ ചെയ്തത്, ജസ്റ്റ് ഫണ്ണായിട്ട് ചെയ്തതാണ്. പിന്നെ ഇനി അവർക്ക് റോബിനോട് അസൂയ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ തന്നെ അവർ ജസ്റ്റ് ഫണ്ണായിട്ടാണ് ചെയ്യുന്നത്, അല്ലാതെ അങ്ങേരെ മറ്റേ അടിച്ചമർത്താനോ താഴ്ത്തി കെട്ടാനോ ഒന്നും അവർ നോക്കിയതായിട്ട് എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് ഒന്നും ഫീൽ ചെയ്തില്ല, മനസ്സിലായി? ജസ്റ്റ് ഫണ്ണായിട്ട് തിരിച്ച് കളിച്ച് വിട്ട്. ഇപ്പം റോബിൻ അലറുന്നു എന്ന് പറയുന്നു, കാർത്തിക് സൂര്യൻ കാർത്തിക് സൂര്യയുടെ വ്ളോഗിൽ അലറി തന്നെയാണ് വിളിക്കുന്നത്, അതൊന്നും നമുക്കിവിടെ വിഷയമില്ല, അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ ഈ കാർത്തിക് സൂര്യയുടെ ഇഷ്യൂവിൽ തുടർന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സ്വയം നശിക്കാണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്താണ് വലുത്, അപ്പോൾ വീട്ടുകാരാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു മോട്ടിവേഷൻ പോലെ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ കുറേ കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കമൻസ് ഞാനൊന്ന് വായിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് തോന്നിയത്. മറ്റുള്ളവരെ കുത്തുമ്പോൾ ഇനി ഓർക്കണം കർമ്മ അടിച്ചതാണ് കാർത്തിക് സൂര്യയ്ക്ക് എന്നാണ് പറയുന്നത്. കർമ്മ അങ്ങനെ നിരത്തി കർമ്മയുടെ കമൻസാണ്. കഴിഞ്ഞ ബിഗ് ബോസിന് ശേഷം ഇയാളും സാബുവും കൂടി ഡോക്ടറിനെ കളിയാക്കി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു കൊല്ലം കഴിയുന്നതിന് മുൻപ് ജനങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട അവസ്ഥ വന്നു. പണ്ടൊക്കെ ദൈവം കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഓൺ ദ സ്പോട്ട് കൊടുക്കും എന്ന് പറഞ്ഞ് വെറുതെയല്ല. ആളുകളോട് എതിർപ്പുണ്ടെങ്കിൽ സമൂഹ മാധ്യമങ്ങളെ ഇട്ട് പരിഹസിക്കരുത്, പിന്നെ നമുക്കും ഒരവസ്ഥ വന്നേക്കാം. അതിനും മാത്രം ഈ കാർത്തിക് സൂര്യ എന്തോ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല, മനസ്സിലായി? ഇത്രയും വലിയൊരു കർമ്മ അടിക്കുക, ഇനി എനിക്ക് പറയാനുണ്ട്, അലോട്ടാണ് പോകേണ്ട. ഒരുത്തൻ കരയുന്നത് കണ്ട് സന്തോഷം വരുന്ന ആദ്യമാണ്, ഡോക്ടറെ അപമാനിച്ച അന്ന് തൊട്ട് ഇവനെ എനിക്ക് ഇഷ്ടമല്ല, ആ പെണ്ണ് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി. അങ്ങനെ ഇതുപോലെ ഒരുപാട് കമൻസ്. എല്ലാവരും ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് അന്ന് റോബിനെ കളിയാക്കിയതുകൊണ്ടാണ് ഇന്ന് കർമ്മ അടിച്ചത്. സത്യം പറഞ്ഞാൽ ഒരുത്തൻ്റെ വിഷമം കണ്ടിട്ട് കരയുന്നത് കണ്ടിട്ട് സന്തോഷിക്കുന്നു എന്ന് വരെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി നല്ല വിഷമമുണ്ടായിട്ടോ ഈ വീഡിയോ കണ്ടപ്പോൾ, ഈ കമൻസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അതുപോലെ തന്നെ ആ വീഡിയോ കണ്ടപ്പോഴേ നല്ല വിഷമമുണ്ട്, കാരണം ഒരാൾ തകർന്ന് തരിപ്പണമായി അയാളുടെ സങ്കടം വന്നിരുന്ന് പറയുമ്പോൾ, പണ്ട് നടന്നൊരു കാര്യം, പണ്ട് നടന്ന വൻ സംഭവമാണ് അല്ലെങ്കിൽ അത്രയും ഒരു ചതിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതാണെങ്കിൽ ഓക്കെ, ഒരു ട്രോള് വീഡിയോ ജസ്റ്റ് ഫണ്ണായിട്ട് ചെയ്തു പോയതാണ്. അതിന് പോയിട്ട് ഇപ്പോൾ കാർത്തിക് സൂര്യയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അതിന് ഇത്രയും ഇതായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല, മനസ്സിലായോ? നമുക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം വേണം കേട്ടാ കുറച്ചൊക്കെ. അല്ല, ഒരാളുടെ നാശം കണ്ടിട്ട് അവർ മറ്റേ അവനെ അന്ന് ചെയ്തതല്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊരു രീതി പറയല്ലേ. ഇപ്പോൾ ഡോക്ടർ റോബിൻ, നിങ്ങൾ ഡോക്ടർ ഫാമിലിയോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഡോക്ടർ റോബിൻ്റെ കട്ട ഫാനായിരിക്കും, കാര്യങ്ങളായിരിക്കും. അപ്പോൾ അതിനെതിരെ ട്രോളും പരാമർശവും വിമർശനവും ഒക്കെ ഒരുപാട് വരും. അതിൽ ചില കാര്യങ്ങളുണ്ട്, ഇപ്പം ഞാൻ തന്നെ വിമർശിച്ച അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, അല്ല ഒരിക്കലും അങ്ങനെ അടിച്ചമർത്താനല്ല ഞാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ട്രോൾ ചെയ്താൽ ജസ്റ്റ് ഫണ്ണാണ്. അല്ല, ചിലവരുണ്ട് ഈ സജിയെ പോലെയുള്ളവർ, അതൊന്നും എനിക്ക് പേഴ്സണലി ചോദിക്കാൻ പറ്റില്ല, മനസ്സിലായോ? അല്ലാതെ ഇതുപോലെ ട്രോളോ ജസ്റ്റ് ഫണ്ണായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ
അവരെങ്ങനെ ആണോ പറയേണ്ടത് എനിക്ക് ചോദിക്കണം. പിന്നെ ഞാൻ ഡോക്ടർ റോബിനെ അന്ന് ഇതുപോലെ എനിക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്ന നെഗറ്റീവ് ടൈമിൽ ഞാൻ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ കുറേ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. നിനക്ക് ചുമ്മാ അല്ല ആക്സിഡൻ്റ് ആയത്, നിൻ്റെ മോന്ത ഇങ്ങനെയായത്, ഇങ്ങനെയൊക്കെ എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ഇത്? ഡോക്ടർ റോബിനെ ഫാൻസ് കാര്യങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ ഒരാൾക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിന് നല്ലതാണ് കർമ്മയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് ഇതുപോലത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവുകയില്ല? എനിക്ക് പേഴ്സണലി അത്രേ ചോദിക്കാറുള്ളൂ, മനസ്സിലായോ? നിങ്ങൾക്ക് വിഷമവും കാര്യങ്ങളൊക്കെ വരത്തില്ലേ? അല്ലാതെ വിഷമമൊന്നും വരാതിരിക്കാൻ എന്താണ്, എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടായിട്ടാണ്. നിങ്ങളുടെ ഡോക്ടർ ഫാമിലി കാര്യം നല്ലതാണ്, ഡോക്ടർ സപ്പോർട്ട് ചെയ്തു, എനിക്കതിലൊന്നും ഒരു എതിർപ്പുമില്ല, മനസ്സിലായോ? അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പോ ഇതൊക്കെയാണ്. പക്ഷേ ഡോക്ടർ പണ്ടൊരു ട്രോളോ കളിയാക്കിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട്, ഇപ്പോൾ ഇന്നലെ സജിയുടെ കമൻ്റ് ഉണ്ടായിരുന്നു, ആരതി ഒരു ഡോക്ടറുമായിട്ട് കല്യാണം കഴിഞ്ഞ ഒരു മാസത്തിനകം സൂയിസൈഡ്. ഇതുപോലുള്ള അമ്മരെ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം, മനസ്സിലായ? പക്ഷേ കാർത്തിക് സൂര്യ അത്രയും വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് പറഞ്ഞായിട്ടും ട്രോൾ ചെയ്യാറില്ല, എനിക്ക് ഫീൽ ചെയ്തില്ല. അങ്ങനെ പേഴ്സണലി ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങയുടെ കുടുംബ ജീവിതത്തെ ഒന്നും ടച്ച് ചെയ്യുന്ന രീതിയിൽ കാർത്തിക് സൂര്യ പറഞ്ഞിട്ടില്ല. അലറുന്നതിന് ഒന്ന് സാബുവാനും കാർത്തിക് സൂര്യയും കൂടി കളിയാക്കി. അതിനെ നിങ്ങൾ ഈ ഡോക്ടർ ഫാമിലി ഇത്രയും വിമർശിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അങ്ങയുടെ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്, എന്തുമാത്രം വിഷമം കാണും. പിന്നെ ഒരുപാട് നെഗറ്റീവ്സ് വേറെയും വരുന്നുണ്ടായിരുന്നു, ആ പെൺകുട്ടിയുടെ ഭാഗം കൂടി കേൾക്കണം. പെൺകുട്ടിയുടെ ഭാഗം കേൾക്കാൻ നമുക്ക് വേറെ വഴിയില്ലല്ലോ. ഇപ്പോൾ കാർത്തിക് സൂര്യ വീഡിയോ ഇട്ടുകൊണ്ട് നമ്മൾ കണ്ടു, പെൺകുട്ടി ഇതുപോലെ വീഡിയോ ഇട്ടാൽ കാണും. പക്ഷേ അവരുടെ ബ്രേക്കപ്പിനിടയിൽ അവർക്ക് എന്തെങ്കിലും കാര്യമായ കാര്യം കാണും, ചിലപ്പം കാർത്തിക് സൂര്യയുടെ സ്വഭാവം ഇഷ്ടമല്ലായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ ഇന്നലെ വീഡിയോയിൽ ഒന്നും കാർത്തിക് സൂര്യ തൻ്റെ വിഷമം പറയുമ്പോൾ നമുക്ക് പേഴ്സണലി എന്തായിരിക്കും, നമ്മൾ ആ കാണുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻ പറയും. അപ്പോൾ അത്രയും വിഷമം കൊണ്ടാണ് കാർത്തിക് സൂര്യ അങ്ങനെ പറഞ്ഞത്, മനസ്സിലായോ? അതിനെ നമ്മൾ ഈ നിങ്ങളുടെ ഫാമിലിയൊക്കെ നല്ലത് തന്നെയാണ്, ഞാൻ അതിനൊക്കെ ഒരു എതിർപ്പും പറയുന്നില്ല. പക്ഷേ ഒരാളുടെ നാശം കാണുമ്പോൾ പണ്ട് ചെയ്ത ട്രോളിനെ വെച്ച് താരതമ്യം ചെയ്തുകൊണ്ട് സന്തോഷിക്കല്ലേ കർമ്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹാപ്പി ആവരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ ഒരു അവസ്ഥ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ വരെ ഇതും വരാം, ഇതിനേക്കാൾ അപ്പുറവും വരാം. അതുകൊണ്ട് ഒരാളുടെ നാശത്തിന്, ഒരാളുടെ വിഷമം, ഒരാളുടെ സിറ്റുവേഷൻ, ഒരവസ്ഥയെ നമ്മൾ കണ്ട് സന്തോഷിക്കരുത്, മനസ്സിലായോ? അല്ലെങ്കിൽ അമ്മാതിരി ഒരു ചെയ്ത്ത് നമുക്ക് ചെയ്യണം എങ്കിൽ സന്തോഷിക്കുന്ന കാര്യമാണ്. ഞാൻ അത്ര നന്മാരോന്നല്ല, എനിക്ക് കിട്ടും പണിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പണി ചെയ്താൽ അവിടെ നാശം കാണാൻ ഞാനും ആഗ്രഹിക്കും, മനസ്സിലായി? ഇല്ലേ, സ്വാഭാവികം. പക്ഷേ ഇതൊരു ജസ്റ്റ് ട്രോള്, ഫൺ വീഡിയോ ഒക്കെ ചെയ്ത് ചെറിയൊരിതല്ല, അങ്ങയുടെ ഫാമിലിക്കാരെ ടച്ച് ചെയ്യുകയോ പേഴ്സണൽ ജീവിതത്തിൽ ടച്ച് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരുപാട് പേര് ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ആ കൂട്ടത്തിൽ കാർത്തിക് സൂര്യയും ചെയ്തു. അതിന് ഇത്രയും വിമർശിച്ച് കാർത്തിക് സൂര്യയെ അടിച്ചമർത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് നിങ്ങൾ, എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം തോന്നി കേട്ടോ ആ ഈ കമൻസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ. ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും നല്ലത് വരട്ടെ, നല്ലതായിട്ടൊക്കെ ഇരിക്കും, അടിപൊളിയായിട്ടൊക്കെ ഇരിക്കും, സൂപ്പറായിട്ടിരിക്കും. നിങ്ങൾ ഡോക്ടർ ഫാമിലി ആയാലും അടിപൊളിയായിട്ട് ഇരിക്കാൻ നോക്കും, അല്ലാതെ ഒരാളുടെ നാശം കണ്ടി സന്തോഷിക്കരുത് എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇനിയും ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് പറയാനാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യും. ബൈ.